ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ പാപ്പിക്കുട്ടി ഇറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും ഹാപ്പി ആയിരിക്കണോ, നിങ്ങളും ഹാപ്പി ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ, നമ്മുടെ പാലക്കാട് തീരെ മഴയില്ല. ഇനിയിപ്പോൾ വീട് പണിയെന്ന് പറഞ്ഞില്ലേ, ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങുകയാണ് വീട് പണി. വെള്ളം വന്നിട്ട് ഡ്രമ്മിൽ നിറച്ച് വെച്ചിട്ട് ഈ കുളങ്ങളിലൊക്കെ വെള്ളം നിൽക്കുമല്ലോ, നമ്മുടെ ആ പ്രദേശത്ത് കുളങ്ങൾ തോടുകൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഡ്രമ്മ് ഓട്ടോയിലൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് പണി ചെയ്യണോ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീട് വേഗം പൂർത്തിയാവട്ടെ, അത് വലിയൊരു സ്വപ്നമാണ്. പിന്നെ ഇന്നലെ ഞാൻ നെഗറ്റീവ് ഇങ്ങനെ യൂട്യൂബ് എന്തിനാണ് തുടങ്ങണമെന്ന് ചോദിച്ചോ എന്ന് പറഞ്ഞതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പേര് നല്ല സപ്പോർട്ടായിട്ട് വന്നു, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം മാത്രമല്ല, നമുക്ക് ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സങ്കടവും സന്തോഷവും എല്ലാം കൂടി, അതായത് നമ്മളെ താങ്ങും തണലിനായിട്ട് കുറേ പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഒരു കാര്യം പറയാം, വളരെ വേദന തോന്നിയ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. നമ്മുടെ ആയിഷൂട്ടിനെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കാം. അവർക്കൊരു നെഗറ്റീവ് കമൻ്റ് എന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് ആ മെസ്സേജ് എനിക്ക് സെൻഡ് ചെയ്ത് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇനി ഈ കുട്ടി ജീവിച്ചിരിക്കില്ല, നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ഞാൻ തന്നെ ചിന്തിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ഈ മക്കളെ ഒരു ദിവസം നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റുന്ന അമ്മമാരുണ്ടാവും, നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണ അമ്മമാർ നോക്കും, അതില്ലയെന്ന് പറയില്ല. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ദിവസമെങ്കിലും ആ കുട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ പാപ്പിക്കുട്ടിയെ പോലത്തെ കുട്ടിയോ നോക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ പറയുമ്പോൾ ആ അമ്മ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. എനിക്ക് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി കേട്ടോ. നമുക്ക് ചെറിയ അവരാണെങ്കിൽ നമ്മൾ അത്രയും പൊന്നിൻ്റെ പൊടി പോലെയാണ് നോക്കുന്നത്, നമ്മുടെ ഊണ് ഉറക്കം. ചില ദിവസങ്ങൾ പാപ്പി തന്നെ 2 മണിയൊക്കെ ആവും ഉറങ്ങാൻ. ആ സമയത്ത് നമുക്ക് ഉറങ്ങാനോ ഒന്നിനും പറ്റില്ല, രാവിലെ നേരത്തെ തന്നെ എണീക്കും വേണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ആ അമ്മയ്ക്ക് എത്രമാത്രം വിഷമമുണ്ടാകും, അതൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ആരും ആർക്കും നെഗറ്റീവ് അടിക്കാതിരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ തിരുവലയിൽനിന്ന് ഒരു അമ്മാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ നാള് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ അമ്പലത്തിൽ പോകും അത്രേ. അപ്പോൾ തേങ്ങ മുട്ട അങ്ങനെ എന്തൊക്കെയൊക്കെയോ വഴിപാട് നേർന്നിട്ടുണ്ട് പാപ്പിക്കുട്ടി നടക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഫുൾ എനർജിയാണ് വന്നത് കേട്ടോ. എന്താ ചോദിച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചിട്ട് പാപ്പിക്കുട്ടിൻ്റെ നാളെന്താ അങ്ങനെ ചോദിക്കും. പാപ്പിക്കുട്ടി വേഗം സുഖമാകും, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ആ ഓരോ വഴിപാടുകൾ ചെയ്യേണ്ട നമ്മളെല്ലാം അറിയുക, എന്താ പറയുക, നേരിട്ട് കണ്ടറിയാത്ത ഒരുപാട് പേര് പാപ്പിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും എല്ലാം ഉണ്ട്. സപ്പോർട്ടും എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അതൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലി കൂടെ വന്ന ഭാഗ്യങ്ങളല്ലേ. ഈ ഭാഗ്യമൊക്കെ കണ്ടില്ലാന്ന് വെക്കാൻ മാത്രം നമ്മൾ അത്രയ്ക്ക് വിഡ്ഢികളാണോ? ഒരിക്കലും അല്ല. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്ത് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചോദിച്ച് അറിഞ്ഞാൽ പിന്നെ ഒരാൾ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പാപ്പിക്കുട്ടിക്ക് ചെറിയൊരു ഗിഫ്റ്റ് അയക്കണം എന്ന ആഗ്രഹമുണ്ട്, അഡ്രസ്സ് തരുമെന്ന് ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചേച്ചിക്കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഏട്ടനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കാം. അങ്ങനെ ആരാണെങ്കിലും അവരുടെ മനസ്സിൽ നമ്മുടെ പാപ്പിക്കുട്ടി കയറിക്കൂടി നമ്മുടെയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ പാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും പാപ്പിയാണ് എന്ന് പറയാം. 100+ മെസ്സേജുകളുണ്ടാകും, അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക്. ഞാനൊക്കെ ആദ്യം വന്നിട്ട് നമ്മളുടെ പാപ്പി കരഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് ഇതാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടമാണെങ്കിലും ഒറ്റയ്ക്ക് തന്നെ കരഞ്ഞു തീർക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് കണ്ണിൽ വെള്ളം വീഴാത്ത മുന്നേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത അതിനെ കട്ട് സപ്പോർട്ടായിട്ട് ഒരുപാട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഒരുപാട് കുടുംബാംഗങ്ങൾ നിൽക്കുന്നുണ്ട്, അതിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് വാക്കുകൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് തിക്കുമുട്ടുമ്പോഴേ ഒന്നുമേ കിട്ടുന്നില്ല, അതാണ് സത്യം. നമ്മൾ എന്തിനാണ് നെഗറ്റീവ് അടിക്കണവരുടെ കാര്യം ആലോചിച്ച് സങ്കടപ്പെടുന്നതല്ലേ? നമ്മൾ പോസിറ്റീവായിരുന്നാൽ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് നമ്മുടേത്. നമ്മൾ ഓരോ ആൾക്കാർ പറയും വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, പാപ്പിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് കുറേ പേര് പറയും. എന്നാലും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ല, എന്താ വെച്ചാൽ പാപ്പി ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതിന്. അത് എനിക്കിപ്പോൾ നല്ല ഉറപ്പാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒന്ന് വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ പാപ്പിനെ കണ്ടിട്ട് കുട്ടി നോക്കണില്ല അല്ലേ, കാണില്ല അല്ലേ,
കാണുന്നില്ല അല്ലേ എന്ന് പറഞ്ഞ് ഇനി ഞാൻ ഇരുന്ന് ഒരേ കരച്ചിലായിരിക്കും. ഞാൻ എന്താ ഞാൻ അടുത്തത് അവരുടെ അടുത്ത് പറയാമെന്നുള്ള വാക്കുകൾ എനിക്ക് കിട്ടില്ല. അത്രയും വിഷമത്തോടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയാൻ ഇവിടെ ആരുമില്ല. എല്ലാവരും എന്താ നമ്മൾ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധം സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ആൾക്കാർ തന്നെയാണ്. ഒരമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ട് അല്ലെങ്കിൽ ഒരു അനിയത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു അനിയനായിട്ട് അങ്ങനെയൊക്കെ അതിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനത്തെ മക്കളെ കിട്ടിയതിന് സങ്കടപ്പെടേണ്ട, ദൈവത്തിൻ്റെ കുട്ടിയാണെന്ന് പറയും. ഒന്ന് നോക്കുമ്പോൾ ശരിയാണ്, നമ്മൾ സങ്കടപ്പെടേണ്ട, ദൈവത്തിൻ്റെ കുട്ടിയാണ്, അവർക്ക് വേണ്ടത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്തു കൊടുക്കുക. പിന്നെ ഒന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്നവരെ ആണല്ലോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ തോന്നുക, നമ്മൾ നോക്കുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ തരുന്നത്. അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചു, നമ്മുടെ കാലശേഷവും അവർക്ക് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അതുണ്ടാവുമായിരിക്കും, ഒന്നും കാണാതെ ദൈവം ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്തായാലും. അങ്ങനെയൊക്കെ ചിന്തിച്ച് സമാധാനപ്പെടുക തന്നെ, അല്ലാതെ വേറെ എന്താ നിവർത്തി. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ കുട്ടികളിങ്ങനെ ഓടി നടക്കണ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും വിഷമം വരും. ആ കുട്ടിയെ ഓടി നടക്കുന്നത് കൊണ്ടല്ല നമ്മുടെ കുട്ടി ഇങ്ങനെ ഇരിക്കണല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതിൽ കൂടെ ഇങ്ങനെ നെഗറ്റീവ് ഓരോന്ന് വരുന്ന സമയത്ത് നമുക്ക് വിഷമം ആവണ്ടെന്ന് വെച്ചാലും അത് വിഷമമായി പോവുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയ ചെറിയ വിശേഷങ്ങളുമായി വന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം സപ്പോർട്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ പേര് പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളുടെ ചാനൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും വീട്ടിലുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. അതിലൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങളെ കൊണ്ട്. ഇനിയും വീണ്ടും വീണ്ടും അതെന്നെ ചെയ്യുക. നമ്മളൊന്ന് വരട്ടെ, നമ്മുടെ യൂട്യൂബിൽ വരുമാനമൊക്കെ ഒന്ന് വന്ന് തുടങ്ങട്ടെ. നമുക്ക് വ്യൂസ് കമ്മിയല്ലേ, ഇനിയിപ്പോൾ വ്യൂസ് കൂടി കൂട്ടാൻ എന്തെങ്കിലും